നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശ്രീമതി കെ പി ശശികല ടീച്ചറാണ് ഇന്ന് അതിഥി. സ്വാഗതം. ഞാൻ ജോലി ചെയ്യുന്ന വല്ലപ്പുഴ പാലക്കാട് ജില്ലയിലെ പാകിസ്ഥാനാണ് എന്നാണ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ പ്രദേശം പാകിസ്ഥാനാണ് എന്ന് തോന്നാൻ കാരണം? പാകിസ്ഥാന് തുല്യമാണ് എന്നുള്ളത്, അത് ഒരുപക്ഷെ അതിൽ വിശദീകരണം ആവശ്യമുള്ളൊരു പ്രസ്താവനയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഹോളിവുഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഒരു സ്ഥലമാണ്. പക്ഷേ ഇന്ത്യയുടെ ഹോളിവുഡ് എന്ന് ബോംബെ വിളിച്ചാൽ ബോംബെക്കാർക്ക് പരാതിയില്ല. അത് വരുന്നു അതിലേക്കാണ് വരുന്നത്. അപ്പം ഇതുപോലെ ഞാൻ ചരിത്ര അധ്യാപികയാണ്. ഇനി അതല്ലാത്തവർക്കും ഈ ചരിത്രത്തിൻ്റെ ബാലപാഠങ്ങൾ എല്ലാവർക്കും അറിയാം. ലോകത്ത് ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശങ്ങൾ ചേർത്ത് രണ്ടേ രണ്ട് രാജ്യമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒന്ന് പാകിസ്ഥാനാണ്, രണ്ട് കിഴക്കൻ തിമൂറാണ്. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഇന്ത്യയിലെ തീവ്രവാദ ഭീകരവാദ കേന്ദ്രങ്ങൾ മുറിച്ചു മാറ്റിയല്ല പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടാക്കിയത്. ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ചേർത്താണ് പാകിസ്ഥാൻ ഉണ്ടാക്കിയത്. ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളാണ്. ഇന്ത്യ പാകിസ്ഥാനെ ശത്രു രാജ്യമായിട്ടാണ് കാണുന്നതും. ഇവിടെയുള്ള മുസ്ലിം ജനവിഭാഗം ബാക്കിയുള്ള ആര് ഇന്ത്യക്കാരാണോ അതുമാതിരി തന്നെ ഇന്ത്യക്കാരാണല്ലോ. അവർ കൂടുതലായി താമസിക്കുന്ന പ്രദേശം പാകിസ്ഥാൻ. അവരെത്രമാത്രം ഇന്ത്യക്കാരാണോ അത്രമാത്രം പാകിസ്ഥാനോട് നമുക്കൊക്കെ സ്നേഹമുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ, അവസരം കിട്ടിയാൽ. കാരണം എൻ്റെ വേദങ്ങൾ പറഞ്ഞ പുണ്യഭൂമിയാണ്. അപ്പോൾ എനിക്കതിനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ എത്രമാത്രം വല്ലപ്പുഴയെ സ്നേഹിക്കുന്നു അത്രമാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എൻ്റെ മനസ്സിൽ സ്ഥാനമുണ്ട്. ഞാൻ ഈ താരതമ്യത്തിൻ്റെ അസംബന്ധമാണ് ചോദ്യം ചെയ്യുന്നത്. അസംബന്ധമല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ പാകിസ്ഥാൻ രണ്ട് രാജ്യങ്ങളാണ്. ശരിയാണ്, മതം കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് രാജ്യം. മതം കൂടിയല്ല, മതം മാത്രം. ശരി, മതം അടിസ്ഥാനമാക്കിയാണ് രാജ്യത്തെ പക്ഷേ ഇന്ത്യ ഒരു ബഹുസ്വര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്, ഒരു മതരാഷ്ട്രമല്ല. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഭരണഘടന ഒരേ പൗരത്വവും ഒരേ അവകാശവുമാണ് വിഭാവനം ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല, എന്നാലും നമ്മൾ ഒരു പ്രദേശത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തെ പറയാൻ മോസ്കോ എന്ന് പറയാറുണ്ട്. അല്ല, ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും ഒരേ അവകാശവും ഒരേ പൗരത്വവും തുല്യമായി കൽപ്പിച്ചു നൽകുകയാണ്. പാകിസ്ഥാൻ വേറൊരു രാഷ്ട്രമാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു ജനവിഭാഗം അങ്ങനെ പാകിസ്ഥാൻ എന്ന് വിളിക്കപ്പെടേണ്ടവരാണോ? അല്ല, ഇന്ത്യക്കകത്തുള്ള പ്രദേശങ്ങളെ താരതമ്യ പഠനത്തിന് എടുക്കാവൂ എന്നും ഉപമയായി എടുക്കാവൂ എന്നൊന്നും നമുക്കില്ല. ഇതിപ്പോൾ മറ്റൊരർത്ഥത്തിലല്ല എന്ന് പറഞ്ഞത്, കാരണം അതിൻ്റെ ബാക്കിയിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വല്ലപ്പുഴ നിവാസികളെ നന്നാക്കാൻ വേണ്ടി ഇത്രയും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണ് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡൻ്റായ ഞാൻ. സംസ്ഥാന പ്രസിഡൻ്റായ മുതൽക്ക് മാത്രമല്ല, ഞാൻ 9-ാം ക്ലാസ് മുതൽ ഹിന്ദു സംഘടനാ പ്രവർത്തകന്. ഈ കാലത്തൊക്കെ ഞാൻ പഠിക്കണതും അവിടെ. ഞാൻ വല്ലപ്പുഴയിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെയൊക്കെ പാഠങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അതെ, ഞാൻ ആ പ്രസംഗത്തിൻ്റെ ആ ഭാഗത്തേക്കാണ് വരുന്നത്. ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ 90% മുസ്ലിം കുട്ടികളാണ്. എന്നോട് അവരെല്ലാവരും സ്നേഹത്തോടു കൂടിയേ പെരുമാറിയിട്ടുള്ളൂ. നോക്കൂ, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സംസ്ഥാനമാകെ, ഞാൻ പറയട്ടെ, സംസ്ഥാനമാകെ വിദ്വേഷജനകമായ പ്രസംഗങ്ങൾ നടത്തിയിട്ടും ചുറ്റുമുള്ള ആളുകൾ സ്നേഹത്തോടെയാണ് പെരുമാറുന്നതെങ്കിൽ അവരോടൊരു ബഹുമാനം തോന്നുന്നു. അല്ല, വിദ്വേഷജനകമായ പ്രസംഗം നടത്തിയിട്ടില്ല, വിവേചനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വിദ്വേഷജനകം എന്നുള്ളത് എന്റെ അഭിപ്രായമാണ്. ആ പ്രസംഗത്തെ വിദ്വേഷജനകം എന്ന് വിശേഷിപ്പിക്കാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. ഞാൻ എന്തുകൊണ്ടാണ് അത് വിദ്വേഷജനകം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ, ഇങ്ങനെയാണ് ആ പ്രസംഗം. ഒരു പ്രസംഗത്തിലെ ഒരു ഭാഗം ഞാൻ കോട്ട് ചെയ്യാം. ഹിന്ദുവിന്റെ സൗമനസ്യം കൊണ്ട് ഇവിടെ ജീവിക്കുന്ന ആളുകളാണ്. ഹിന്ദുവിന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ നമ്മൾ പ്രതികരിച്ചാൽ എന്താണ് അവസ്ഥയെന്ന് ന്യൂനപക്ഷങ്ങൾ ചിന്തിക്കണം. അല്ലെങ്കിൽ അവരെ കൊണ്ടത് ചിന്തിപ്പിക്കണം. അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കണം. ഹിന്ദുവിന്റെ സൗമനസ്യം കൊണ്ട് ജീവിക്കുന്ന ആരും ഇവിടെ ഇല്ല, അത്തരത്തിൽ പറഞ്ഞിട്ടുമില്ല. അത് ഈ പറഞ്ഞ പോലെ ഏതോ പ്രകൃതം, അത് ഈ പറഞ്ഞ മാതിരി യൂട്യൂബിലിടുന്നത് എങ്ങനെയാണ്? ഒരു തലക്കിന്ന് ഒന്നെടുത്തു, മറ്റൊരു തലക്കിന്ന് പൂർണ്ണമായ പ്രസംഗം. ഹിന്ദുവിന്റെ സൗമനസ്യം കൊണ്ടല്ല, പൂർണ്ണമായും ഹിന്ദുവിന്റെ സൗമനസ്യം കൊണ്ട് മുസ്ലിമോ മുസ്ലിമിന്റെ സൗമനസ്യം കൊണ്ട് ഹിന്ദുവ ജീവിക്കുക എന്നുള്ളത്. ഇവിടുത്തെ ഭൂരിപക്ഷം, ഇവിടെ മറ്റിപ്പോ ഒരു പാകിസ്ഥാനിലൊരു ഭൂരിപക്ഷമുണ്ട്, അവിടുത്തെ ന്യൂനപക്ഷത്തിന് ഒരു പക്ഷേ പൗരാവകാശങ്ങൾ പോലും അവിടെ ലഭ്യമല്ല. ഹിന്ദുവിന്റെ സൗമനസ്യം കൊണ്ട് ഇവിടെ ജീവിക്കുന്നവർ എന്ന് ന്യൂനപക്ഷങ്ങളെ വിശേഷിപ്പിക്കാൻ പാടുണ്ടോ? അത് ഏതർത്ഥത്തിൽ? നമ്മൾ ഒരു വാക്കെടുത്തിട്ട് ഇത് കുട്ടികൾ മുറിച്ചു പഠിക്കുന്ന ഒരു പാഠപുസ്തകത്തിന്റെ അർത്ഥം എടുത്ത് പഠിക്കുന്ന രൂപത്തിലല്ല. ആ വാചകത്തിന് ഒരർത്ഥമല്ല ഉള്ളത്. അത് ഏത് സാഹചര്യം, നമ്മൾക്ക് ഓരോ കാര്യത്തിനും ഏത് സാഹചര്യത്തിൽ, അല്ല ഏത് സാഹചര്യത്തിലും ഒരു വാചകം, ഒരേ വാചകം ഏത് സാഹചര്യത്തിൽ പറഞ്ഞാലും ഒരേ അർത്ഥമല്ല ഉള്ളത്. നമ്മൾ പ്രതികരിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നവർ മനസ്സിലാക്കണം. ഇല്ലേ, അവരെ അത് മനസ്സിലാക്കിക്കണം. തീർച്ചയായും അനുഭവങ്ങളിൽ നിന്ന് വേണം അവർ പഠിക്കാൻ.
അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്? ഇല്ല, ഇത്തരത്തിൽ പറഞ്ഞിട്ടില്ല. ഇത് അവിടുന്നും ഇവിടുന്നും വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചു പോകുന്നവര് ഹിന്ദുവിന് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാക്കിയാൽ നമ്മളെ പ്രതികരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ചിന്തിക്കണം, കപട മതേതരക്കാർ ചിന്തിക്കണം, അല്ലെങ്കിൽ അവരെ ചിന്തിപ്പിക്കണം, അനുഭവങ്ങളിൽ നിന്ന് അവരെ പാഠം പഠിക്കണം. നമ്മൾ പ്രതികരിച്ചാൽ എന്താകും സ്ഥിതി എന്നുള്ളത് എന്റെ ഓർമ്മയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് മാറാടുമായി ബന്ധപ്പെട്ടാണ്. അത് മാറാടുമായി ബന്ധപ്പെട്ട് പറയാൻ കാരണം മാറാടുമായി ബന്ധം 2003 മാറാട് നടന്ന പ്രസംഗം, മറ്റേ കാസർഗോഡ് നടന്ന പ്രസംഗത്തിലാണ് ഇത് സൂചിപ്പിച്ചത്. 2003 അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒരു അബൂബക്കറിൻ്റെ കുടുംബത്തിന് 8 പേരെ കൊല്ലാം, അത് നിങ്ങൾ ന്യായീകരിക്കുന്നു. മാറാട് മരിച്ചത് 8 പേരാണ്, അപ്പോൾ 1-8 എന്ന നിലയിൽ തിരിച്ചടിക്കാം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഈ സിദ്ധാന്തം എന്ത് പറഞ്ഞു, ഞങ്ങളെ അനാവശ്യമായ കണക്കുകൾ, ഞാൻ അങ്ങനെ തന്നെ എനിക്ക് നല്ല ഓർമ്മ, ഞങ്ങളെ അനാവശ്യമായ കണക്ക്, അതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ. ഇനി അല്ല അല്ല ഫുള്ളില്ല, നിങ്ങൾ യൂട്യൂബിൽ വന്നതല്ലേ പറയുന്നത്. ഇതേ വാചകം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പറഞ്ഞത് എന്ന് ഞാൻ പറയാം. 1-8 തിരിച്ചടിച്ച ഞങ്ങൾ തിരിച്ചടിച്ചു പറയൂ, പറഞ്ഞു എനിക്ക് ഏതർത്ഥത്തിലാ പറഞ്ഞത്. എനിക്ക് ഫുൾ വീഡിയോ ഉണ്ട്, നിങ്ങൾ പറയുന്ന യൂട്യൂബിൽ 1-8 എന്ന് നിങ്ങൾ പറഞ്ഞ കണക്ക് ഞങ്ങളെ പഠിപ്പിച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാകും. അന്ന് പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറയാം. അന്ന് ഇപ്പോൾ പറയുന്നു മാറാട് 8 പേരാണ് കൊല്ലപ്പെട്ടത്. ശരിയാണ്, നമുക്കറിയാം മാറാട് 8 പേരാണ് കൊല്ലപ്പെട്ടതെന്ന്, പക്ഷെ പ്രസംഗത്തിൽ പറഞ്ഞത് 25 പേരാണെന്നാണ്. ഒരു അബൂബക്കറിന്റെ ജീവന് വിലയായിട്ട് 25 എണ്ണത്തിനെ വെട്ടിയെറിയാൻ ഇസ്ലാമിക തീവ്രവാദികൾക്ക് അധികാരമുണ്ട്. അബൂബക്കറിനെ കൊന്നതിന് 25 പേരുടെ ജീവൻ, 1:25 എന്ന ഫോർമുല ഹിന്ദു നടപ്പാക്കിയാൽ എവിടെ നിന്ന് തുടങ്ങും? 1:25 പേരെയാണ് വെട്ടിയത്. കൃത്യമായി മറ്റ് പല പ്രസംഗങ്ങളിൽ 8 പേര് മരിച്ചെങ്കിലും 15-16 പേർ, അതെ 15-16 പേര് ജീവൻ രക്ഷപ്പെട്ടത് അവരുടെ ആയുസിന്റെ ബലം കൊണ്ടാണ്. ജീവച്ഛവങ്ങളാകിയ 10-16 ഇന്നും 25 പേരുടെ ജീവൻ എടുത്തു. ജീവൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. 1:25 എന്ന ഫോർമുലയിൽ ഹിന്ദു കണക്ക് വീട്ടാൻ തുടങ്ങിയാൽ എവിടെ നമ്മൾ 5 നമുക്ക് 25 എന്ന നിലയിൽ ഉണ്ടായതൊന്നും മതിയാവില്ല, കൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ഇത് കലാപാക്വാനമല്ല. അത് അതെങ്ങനെ ഈ 1:25 അംഗീകരിച്ചാൽ 8-25 8 പേര് മരിച്ചു, ബാക്കി ജീവച്ഛവങ്ങളായി. അത് അംഗീകരിച്ചത് ഞങ്ങളോടാണ്, അത് ഞങ്ങളോട് പറഞ്ഞാണ്. നിങ്ങൾ മിണ്ടണ്ട, 8 പേര് മരിച്ചാലും 15 പേര് ജീവച്ഛവമായാലും നിങ്ങൾ മിണ്ടണ്ട, കാരണം ഹിന്ദുവല്ലേ. 153A IPC അനുസരിച്ച് കേസെടുക്കാൻ യോഗ്യമല്ല ഈ പ്രസംഗം എന്ന് കരുതുന്നു. അല്ല, 153A വെച്ചിട്ട് കേസെടുക്കാൻ യോഗ്യമല്ല, കേസെടുക്കുക അതൊന്നും നമ്മൾ പറഞ്ഞില്ല. നമ്മൾ അതിനൊന്നും തള്ളിയിട്ടില്ല, കേസെടുക്കണമെങ്കിൽ കേസെടുക്കാം, അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം, ജയിലിലടക്കണമെങ്കിൽ ജയിലിലടക്കാം. ഒരു പ്രസംഗം ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പ്രസംഗം പഠിച്ചു വന്നേക്കണം, ഏതെങ്കിലും ഒരു അമ്പലത്തിൽ നിന്ന് ഇന്നൊരു ഹിന്ദുവിന് മനസമാധാനത്തോടെ തൊഴാനാകുമോ? കേരളത്തിലെ 55% ഹിന്ദുക്കളിൽ ആരെങ്കിലും ഇത് ഏത് സാഹചര്യത്തിൽ പോയി മനസമാധാനത്തോടെ തൊഴാതിരിക്കുന്നുണ്ട്? അത് മനസ്സിലാക്കും, എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിതൊന്നും ബോധമില്ലാതെ പറയണതല്ല. മറ്റേ ഗുരുവായൂരമ്പലത്തിൽ, ശബരിമലയിൽ, ഇതടക്കമുള്ള പല സ്ഥലങ്ങളിലും ഭീകരവാദ ഭീഷണി ഉണ്ട് എന്നുള്ള പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ, കാരണം നമ്മുടെ പ്രധാനപ്പെട്ട അമ്പലങ്ങളിൽ മനസമാധാനത്തോടെ തൊഴാൻ ഈ വാർത്ത വന്ന ആ സമയത്ത് കുട്ടിയുടെ മുലക്കൂപ്പി പോലും ഗുരുവായൂരമ്പലത്തിലേക്ക് കിടക്കുമ്പോൾ കുട്ടിക്ക് കുടിക്കാനുള്ള പാല് പോലും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ വാങ്ങി നോക്കുന്ന അവസ്ഥയായിരുന്നു. ഞാനതിൻ്റെ ബാക്കി അമ്പലത്തിൽ ചെന്നാൽ അതിർത്തിയിൽ ചെന്നത് മാതിരിയാണ്. ആരെ പേടിച്ചാണ് ഈ സുരക്ഷ? അതിനുശേഷം ഹിന്ദു ഉണർന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഇവിടുത്തെ ന്യൂനപക്ഷക്കാർ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ മനസ്സൊന്ന് വിചാരിച്ചാൽ ഏതെങ്കിലും പള്ളിയുടെ അടുത്തുകൂടി നടക്കാൻ പറ്റുമോ ഇവർക്ക്? ഇങ്ങനെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ ആരാധനാലയങ്ങളിൽ പോകുന്നതും ആരുടെയെങ്കിലും ഔദാര്യത്തിൽ ചെയ്യുന്ന ഒരു കുട്ടിയെ കണ്ടിട്ട് ഞാൻ 2 അങ്ങട് തന്നാൽ നീ ഇവിടുന്ന് നീക്കില്ല എന്ന് പറയും. അത് തല്ലാണ്ടിരിക്കാനാ. ഞാൻ തന്നെ 2 അങ്ങട് തന്നാൽ നീ ഇവിടുന്ന് നീക്കില്ല. ചിലപ്പോൾ എൻ്റെ മക്കളോടും പറയും, എനിക്ക് 3 ആൺകുട്ടികളാണ്, ഞാൻ 2 അങ്ങട് തന്നാൽ നീ ഇവിടുന്ന് നീക്കില്ല എന്ന് പറഞ്ഞിട്ട് തല്ലാൻ പഠിച്ചിട്ടാ. തല്ലനയാൾക്ക് മുൻകൂട്ടി പറയണ്ട, പടിയെടുത്തിട്ട് കൊടുത്താൽ മതി. 2 അങ്ങട് അതന്നെ എൻ്റെ കുട്ടിയെ ഭീഷണിപ്പെടുത്തുക. 2 അങ്ങട് തന്നാൽ സമൂഹത്തിൽ തന്നെ 2 അങ്ങട് തന്നാൽ ഇവിടുന്ന് നീക്കില്ല എന്ന് പറയണത് തല്ലാണ്ടിരിക്കാൻ കുട്ടിക്ക് മനസ്സിലാകണം. അത് ആർക്കായാലും മനസ്സിലാക്കണം. ഒരു പള്ളിയുടെ അടുത്തുകൂടി നടന്ന് പോകാൻ കഴിയുമോ ഇവർക്ക് എന്ന് പറഞ്ഞാൽ പച്ചയായ ഭാഷയിൽ ഇന്ത്യയിലെ 10-14% വരുന്നവരുടെ പ്രതിനിധികൾ എന്ന് പറഞ്ഞ് ഭീകരവാദം നടത്തുന്നവരെ പേടിച്ചിട്ടാണ് ഇത്രയും ഈ അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവൻ നമ്മൾ കാത്തുകൊണ്ട് വരുന്നത്. ഈ പ്രസംഗങ്ങളിലൊക്കെ വസ്തുതാപരമായ
കാര്യങ്ങളല്ലാത്തവ വന്നാൽ അതാരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തുമോ? തീർച്ചയായും വസ്തുതാപരമല്ലെങ്കിൽ തിരുത്തും. ചരിത്രാധ്യാപികയാണല്ലോ. ആ തീർച്ചയായും. ആ ചരിത്രാധ്യാപിക ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചരിത്രം പറഞ്ഞു കൊടുത്താൽ അവരുടെ സ്വഭാവ രൂപീകരണ ഘട്ടത്തിൽ എന്താകും എന്ന ആശങ്ക വല്ലപ്പുഴ സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഇനി എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, 36 വർഷം എന്റെ കയ്യിലൂടെ കടന്നുപോയി. 36 വർഷത്തെ കുട്ടികൾ എന്റെ കയ്യിലൂടെ കടന്നുപോയി. ഇന്നും അവര് പറഞ്ഞിട്ടില്ല. ഇന്നും കാരണം എനിക്ക് അനുഭവം ഇതേ ആളുകൾ ശശികല ടീച്ചറുടെ ക്ലാസ്സിലാക്കണം എന്നേ എന്നും പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ചോദിച്ച ചോദ്യം, ശശികല ടീച്ചർക്ക് എങ്ങനെ ചരിത്രാധ്യാപികയാകാൻ കഴിയും? കാരണം കൃത്യമായ മുൻവിധികളുള്ള ഒരാൾ പഠിപ്പിക്കുന്ന ചരിത്രം കൃത്യമായ മുൻവിധികളുള്ള ചരിത്രമായിരിക്കുമല്ലോ. ഇന്ത്യയിലെ ചരിത്ര പുസ്തകങ്ങൾ എന്നേക്കാൾ മുൻവിധിയുള്ളവർ എഴുതപ്പെട്ട ചരിത്ര പുസ്തകങ്ങളാണ്. ഈ മനസ്സോടെയാണ് പഠിപ്പിക്കുന്നത്. വളരെ കൃത്യമായ മുൻവിധികളാൽ എഴുതപ്പെട്ട ചരിത്ര പുസ്തകം വെച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. പഠിപ്പിച്ച ചരിത്രം അവിടെ നിൽക്കട്ടെ, പ്രസംഗങ്ങളിൽ കേട്ട ചരിത്രം ഞാൻ പറയാം. ശശികല ടീച്ചറുടെ ഒരു പ്രസംഗം, ഒരൊറ്റ പ്രസംഗം ഞാൻ കേട്ടു. ആ പ്രസംഗം കേട്ട് അതിൽ ചരിത്ര സംബന്ധിയായി ചരിത്രാധ്യാപികയായ ശശികല ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. അതിലെ ഒരു വാചകം ഇന്ത്യയുടെ ദേശീയ പതാകയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: മൂന്ന് കഷ്ണം തുന്നിക്കെട്ടിയ ഒരു തുണിയാണത്. കോൺഗ്രസ് ഇങ്ങനെ ഒരു ദേശീയ പതാക രൂപീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പതാക നിർമ്മാണ സമിതിയിലെ എല്ലാ അംഗങ്ങളും ഭഗവത്വജമാണ് ഇന്ത്യയുടെ ദേശീയ പതാകയായി വേണ്ടത് എന്ന് നിർദ്ദേശിച്ചിട്ടും അത് പൂർണ്ണമായും തള്ളി ഇങ്ങനെ മൂന്ന് കഷ്ണം തുണി തുന്നിയ ഒരു പതാക ഉണ്ടാക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. ഏത് ചരിത്ര പതാക നിർണയ കമ്മിറ്റി ഉണ്ടായിരുന്നു, 7 അംഗങ്ങളുള്ള പതാക നിർണയ കമ്മിറ്റി ഉണ്ടായിരുന്നു. പതാക നിർണയ കമ്മിറ്റിയിൽ ഒരാൾ പോലും ഈ പതാകയെ ഇത്തരം ഒരു പതാകയെ അവർ സജസ്റ്റ് ചെയ്തിട്ടില്ല. അവരെല്ലാവരും സജസ്റ്റ് ചെയ്തത് കാവി പതാക. ഞാൻ വിശദീകരിക്കട്ടെ. 1947 ജൂൺ 3 കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു ദേശീയ പതാക തീരുമാനിക്കാൻ ഒരു അഡ്ഹോക് സമിതിയെ വെക്കുന്നത്. ഓക്കെ, ആ പതാക സമിതിയുടെ അംഗങ്ങൾ ഇവരൊക്കെയാണ്: രാജേന്ദ്രപ്രസാദ്, മൗലാന അബ്ദുൽ കലാം ആസാദ്, സരോജിനി നായിഡു, സി രാജഗോപാലാചാരി, കെ മുൻഷി, ബി ആർ അംബേദ്കർ. ഇവർ ഏകകണ്ഠമായാണ് ഈ ത്രിവർണ പതാക ശുപാർശ ചെയ്തത്. അല്ലാതെ ഒരാളും ഭഗവത്വജമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്നും നിലനിൽക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ന് സോണിയാഗാന്ധിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നാളെ ഇത് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇതുപോലെ അന്ന് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിന്റെ അപ്പുറത്തേക്ക് അവിടെ ഒരു അഭിപ്രായം വരാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സാധ്യമല്ല. അവിടുത്തെ ചർച്ചകളിൽ എന്തോ പറഞ്ഞോട്ടെ, അവിടുത്തെ ചർച്ചകളിൽ എന്ത് തന്നെ പറഞ്ഞാലും ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ നടന്ന ചർച്ചകൾ രേഖകളാണ്. ആ രേഖകൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളിൽ ഈ ദേശീയ പതാകയ്ക്ക് വേണ്ടിയുള്ള അഡ്ഹോക് സമിതിയിലെ അംഗങ്ങൾ തീരുമാനമാണിത്. അവരെ കൊണ്ട് അങ്ങനെ ഒരു റിപ്പോർട്ടേ വരാവൂ എന്നൊരു സാഹചര്യത്തിലേക്ക് വന്ന് അങ്ങനെ റിപ്പോർട്ട് വന്നതാണ്. ടീച്ചർക്കറിയാമല്ലോ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ തീരുമാനങ്ങളല്ല, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ചർച്ചകൾ ഡോക്യുമെന്റഡ് ആണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ചർച്ചകൾ നമുക്കും വായിക്കാം. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ചർച്ചകളിൽ എവിടെയെങ്കിലും പറയാം, ഈ ത്രിവർണ പതാക, ഈ ത്രിവർണ പതാകയ്ക്ക് പകരം ഭഗവത്വജമാണ് വേണ്ടത് എന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ചർച്ചയിൽ എവിടെയാണ് പറയുന്നത്? അല്ലെങ്കിൽ കാവ്യാണ് വേണ്ടത് എന്ന് എവിടെ പറഞ്ഞു? അവരെ ഒരാളും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായം കാവ്യ പതാകയാണ്. ഒരാളും പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ മാത്രം പറയുന്നല്ലോ, എത്രയോ മറ്റേ ഗ്രന്ഥാപരണ എത്രയോ ലേഖനങ്ങളിലൂടെ കൃത്യമായി അവർ നിർദ്ദേശിച്ചത്. അത് ഈ മറ്റേ ദേശീയഗാനത്തിന് വന്ന പോലെ തന്നെയാണ്. ഒറ്റയടിക്ക് പറഞ്ഞത് അല്ല, ദേശീയഗാനത്തിന്റെ കാര്യം ഞാൻ പറയാം. ഒറ്റയടിക്ക് പറഞ്ഞത് അല്ല, ദേശീയഗാനത്തിന്റെ കാര്യം ഞാൻ പറയാം. ചരിത്രാധ്യാപികയായ ടീച്ചർ ഇന്ത്യയുടെ ദേശീയ പതാകയെ കുറിച്ച് 3 കഷ്ണം തുണി എന്ന് വിശേഷിപ്പിച്ച് ഇങ്ങനെയാണ് ഇതിന്റെ കഥ എന്ന 100% വസ്തുതാവിരുദ്ധമായ കാര്യം പറഞ്ഞാൽ ഒരു തലമുറ അതിനെ എങ്ങനെയാണ് കേൾക്കേണ്ടത്? എങ്ങനെയാണ് ആ ചരിത്രം എങ്ങനെയാണ് അവർക്കത് മനസ്സിലായിക്കോളും? ആ പറഞ്ഞത് എന്താണ് എന്നുള്ളത് എങ്ങനെയാലും അവർക്ക് മനസ്സിലായി. അത്തരം കാര്യങ്ങളൊന്നും തിരുത്തില്ല. എന്തിനാ തിരുത്തുന്നത്? എനിക്ക് 2-3 കാര്യങ്ങൾ കൂടി ചരിത്രത്തിൽ നിന്ന്, ചരിത്രാധ്യാപികയായതുകൊണ്ട്. ദേശീയഗാനത്തിന്റെ കാര്യം ഇപ്പോഴും പറഞ്ഞല്ലോ ടീച്ചർ. ദേശീയഗാനത്തെക്കുറിച്ച്, നമ്മുടെ ഇന്ത്യയുടെ ദേശീയഗാനത്തെക്കുറിച്ച് ശ്രോതാക്കളോട് പറയുന്നത് ഇങ്ങനെയാണ്: ബ്രിട്ടീഷ് രാജാവിനെ സ്വാഗതം ചെയ്യാൻ രൂപീകരിച്ച ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ സ്തുതിഗീതമാണ് ഇപ്പോഴും നമ്മൾ ജനഗണമന
എന്ന ദേശീയ ഗാനമായി പാടുന്നതെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഏത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ എത്രയോ കാര്യങ്ങൾ പറയാം. കാരണം അത് രചിക്കപ്പെട്ടത് എന്തിന്? ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ആ കവിത രചിച്ചത് അല്ല എന്ന് രവീന്ദ്രനാഥ ടാഗോർ പോലും പറയില്ല. അത് പിന്നീട് പറയേണ്ടി വന്നു. അദ്ദേഹം പോലും അന്തം വിട്ടുപോയതിനെ തെരഞ്ഞെടുത്തു വന്നേ തീരൂ. അങ്ങനെ വന്നതാണ്. മറിച്ച് ചരിത്ര വസ്തുതകളെ സംസ്കരിക്കലാണ് ജനഗണമന നായക. ഏത് വർഷത്തിൽ എഴുതി ജനഗണമന? 1911. അന്ന് നമുക്ക് സ്വാതന്ത്ര്യം ആയിരുന്നു. ഇല്ല, ഞാൻ വിശദീകരിക്കട്ടെ. 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ ഇല്ല, 1911 ഡിസംബർ, അതായത് 12 എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, 12-ലെ ഇദ്ദേഹത്തിന്റെ വരവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാം സ്വീകരണ ഗാനമായി എഴുതിയത് അല്ല. 1911 ഡിസംബർ 27-ാം തീയതി കോൺഗ്രസിന്റെ സമ്മേളനം കൊൽക്കത്തയിൽ നടക്കുമ്പോഴാണ് ആദ്യമായി ഈ ഗീതം പാടുന്നത്. അതിനു മുൻപ് 2 ആഴ്ച മുൻപ് ടാഗോറിന്റെ തത്വബോധി പത്രികയിൽ ഇത് അച്ചടിച്ചു വന്നിട്ടുണ്ട്. ശരിയാണ്. അതിന് 3 ദിവസം കഴിഞ്ഞ് ഡിസംബർ 30-ാം തീയതി ജോർജ് 5-ാമൻ രാജാവ് കൽക്കത്തയിൽ വന്നു എന്നുള്ളത് കൊണ്ട് ജോർജ് 5-ാമനെ സ്തുതിക്കുന്നതാണെന്ന് ഏത് അടിസ്ഥാനത്തിൽ പറയും? ജോർജ് 5-ാമൻ വരുന്നതിന് ജോർജ് 5-ാമൻ ഇന്ത്യയിൽ വരുന്നതിന് 3 ദിവസം മുൻപ് കോൺഗ്രസിന്റെ യോഗത്തിൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ആലപിപ്പിക്കപ്പെട്ട ഗാനമാണ്. ടാഗോർ അങ്ങനെ ഒരു കവിത രചിച്ചാലോ ജോർജ് ചക്രവർത്തിയെ സ്വീകരിച്ചാലോ ഒന്നും നമ്മൾ അബദ്ധം കാണുന്നില്ല. ജോർജ് 5-ാമൻ ചക്രവർത്തിയെ സ്വീകരിച്ചിട്ടില്ല. അന്ന് നമ്മുടെ അദ്ദേഹം നമ്മുടെ ഭരണാധികാരിയാണ്. ചരിത്രം നമ്മൾ വസ്തുതാപരമായല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്? ചരിത്രാധ്യാപിക ചരിത്രത്തെ വളച്ചൊടിക്കാൻ പാടില്ലല്ലോ. ചിലർ എഴുതി വെച്ച ചിട്ട 1911 കോൺഗ്രസ് സമ്മേളനത്തിൽ ആലപിക്കപ്പെട്ട ഈ ജനഗണമന എന്ന ഗാനം ജോർജ് 5-ാമനെ സ്വീകരിക്കാനാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ് ചരിത്രമാകുന്നത്? അവിടെ ചരിത്രമാക്കാൻ വേണ്ടിയുള്ള ചില സംഭവങ്ങളാണ് ഈ കോൺഗ്രസ് സമ്മേളനവും മറ്റൊക്കെ. ശരി, രവീന്ദ്രനാഥ ടാഗോർ ആണല്ലോ എഴുതിയത്. രവീന്ദ്രനാഥ ടാഗോർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ആക്ഷേപം ഉയർന്നു. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? അല്ലല്ല, അദ്ദേഹം അതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? ഐ ഷുഡ് ഓൺലി ഇൻസൾട്ട് മൈസെൽഫ് ഇഫ് ഐ കെയർ ടു ആൻസർ ദോസ് ഹു കൺസിഡർ മീ കേപ്പബിൾ ഓഫ് സച്ച് അൺബൗണ്ടഡ് സ്റ്റുപ്പിഡിറ്റി എന്ന് രവീന്ദ്രനാഥ ടാഗോർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ ഗാനമായി തന്റെ ഒരു കവിത അംഗീകരിക്കപ്പെട്ട് എല്ലാവരും രാഷ്ട്ര നേതാക്കൾ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ജോർജ് ചക്രവർത്തിയെ സ്വീകരിക്കാനാണ്. ക്ഷമിക്കണം, 1950-ലാണ് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെട്ടത്. രവീന്ദ്രനാഥ ടാഗോർ ഇത് പറഞ്ഞത് 1939-ലാണ്. അതായത് അതിനും 11 കൊല്ലം മുൻപ് രവീന്ദ്രനാഥ ടാഗോർ വീണ്ടും ഒരിക്കൽ, അതായത് 1937 നവംബർ 10 പുലിൻ ബിഹാരി സെനിൻ അയച്ച കത്ത് അദ്ദേഹത്തിൻ്റെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജീവചരിത്രത്തിൽ, രവീന്ദ്ര ജി എന്ന അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര ഗ്രന്ഥത്തിലെ 339-ാം പേജിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ രാഷ്ട്രത്തെ ഉദ്ദേശിച്ചാണ് ഈ കവിത എഴുതിയതെന്ന്. അങ്ങനെ രവീന്ദ്രനാഥ ടാഗോർ സ്വന്തം രാഷ്ട്രത്തെ കുറിച്ച് എഴുതിയ കവിത ഇന്ത്യയുടെ ദേശീയ ഗാനമായി ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ച നമ്മൾ ദേശീയ ഗാനമായി പാടുന്ന ആ ഗീതത്തെ പോലും രാജാവിനെ സ്തുതിക്കാനാണെന്ന് പറയുന്നത് എങ്ങനെയുള്ള ചരിത്ര വായനയാണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നേക്കാളും നമ്മളെക്കാളും ഒക്കെ ഭാഷ അറിയുന്ന ആളാണ് ടാഗോർജി. ടാഗോർജിക്ക് അബദ്ധം പറ്റില്ല. താങ്കൾ ഇത്രയും വിഷയത്തിൽ ഗവേഷണം നടത്തി, ഞാൻ പ്രിപ്പയർഡ് അല്ല. താങ്കൾ നേരത്തെ പറഞ്ഞ ഇത് ചോദിക്കും എന്നുള്ള നിലയ്ക്ക് പ്രിപ്പയർഡ് അല്ല. എന്റെ ഒരു അറിവ് വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, എങ്കിൽ ഏത് ഭാഷ? ബംഗാളിയിൽ, സംസ്കൃതത്തിൽ, സംസ്കൃതത്തിൽ, ഹിന്ദിയിൽ, ഇന്ത്യൻ ഭാഷകളിൽ ഏതിലാണ് രാഷ്ട്രത്തെ പുല്ലിംഗമായി കാണുന്നത്? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, രചിച്ച ആൾ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ, രവീന്ദ്രനാഥ ടാഗോർ ഞാൻ ഇങ്ങനെയുള്ള വാദഗതിക്ക് ഉത്തരം പറയുന്നത് എന്നെ തന്നെ അപമാനിക്കലാണെന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ ദേശീയ ഗാനമായി നമ്മൾ അംഗീകരിച്ച, നമ്മൾ കേട്ടാൽ എഴുന്നേറ്റ് നിൽക്കുന്ന ദേശീയ ഗാനത്തെ കുറിച്ചാണ് ടീച്ചർ ഇത് രാജാവിന്റെ സ്തുതിഗീതമാണെന്ന് പറയുന്നത്. കുമാരനാശാന്റെ കവിതയെ പതിറ്റാണ്ടുകൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം നമുക്ക് വ്യാഖ്യാനം അന്വേഷിച്ച് പോകാമെങ്കിൽ എന്റെ ഒറ്റ സംശയം, ദേശീയ ഗാനം അങ്ങനെ വ്യാഖ്യാനിക്കാവുന്നതാണോ? എന്റെ ഒരൊറ്റ സംശയം ഇത്, ഞങ്ങൾ ദേശീയ ഗാനത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുന്നത്, ദേശീയ ഗാനമായി തെരഞ്ഞെടുക്കപ്പെട്ട ദിവസം മുതൽ, ദേശീയ ഗാനമായി തെരഞ്ഞെടുക്കപ്പെട്ട ദിവസം ആയിരിക്കുമ്പോഴാണല്ലോ അത് രാജാവിന്റെ സ്തുതിഗീതമെന്ന് ടീച്ചർ ആക്ഷേപിക്കുന്നത്. ചരിത്രം പറയണം, രാജാവിനെ സ്തുതിക്കുന്നത് തന്നെയല്ല. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞാലും സമ്മതിക്കില്ലെങ്കിൽ ഞാൻ തർക്കിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ചരിത്രം വ്യാഖ്യാനിക്കുന്നത്. പറയാം, ശശികല ടീച്ചർ പറയുന്നത് ഭാരതത്തിന്റെ ചരിത്രത്തെ മറ്റു ചില രൂപത്തിൽ ആക്കി തീർക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിലും അതിന്റെ ഇടയിൽ സത്യം അന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. ഇതേ പ്രസംഗത്തിൽ തന്നെയുള്ള ഒരു വാചകം
ഞാൻ പറയാം. മഹാത്മാഗാന്ധി തിലക് സ്വരാജ് ഫണ്ട് ദുരുപയോഗം ചെയ്ത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് കൊടുത്തു. ആ പണം കൊണ്ടാണ് മലപ്പുറത്ത് 1921 മലപ്പുറത്ത് നടന്ന കൂട്ടക്കൊലയിൽ അനേകം ഹിന്ദുക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ഇങ്ങനെയാണെന്ന് വിശദീകരിക്കുമ്പോൾ ഒന്ന് മഹാത്മാഗാന്ധിക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. അഴിമതിയല്ല അദ്ദേഹം ചെയ്തത്, അദ്ദേഹം അഴിമതിയല്ല, തിലക് സ്വരാജ് ഫണ്ട്. ഞാൻ അത് പറയാം, കോൺഗ്രസ്സുകാര് തെണ്ടി പിടിച്ചു, ഞാൻ അങ്ങനെ തന്നെ ആ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നു, ഒരിക്കുന്ന തിലക് സ്വരാജ് ഫണ്ട്. ഗാന്ധിജിയാണ് ഗാന്ധിജി പറഞ്ഞത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഇത് വകമാറ്റി കൊടുക്കണം. അല്ല, ഞാൻ അതിന്റെ ചില യാഥാർത്ഥ്യങ്ങൾ, 1920 August 1 നിസ്സഹകരണ സമരം തുടങ്ങുന്നത്. അന്ന് തന്നെയാണ് തിലകൻ അന്തരിക്കുന്നത്. അതുകൊണ്ട് ഒരു ദിവസം മാറ്റി പിറ്റേന്ന് തുടങ്ങുന്നു. അതാണ് തിലക് സ്വരാജ് ഫണ്ട് സ്വരൂപിക്കാനുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റീസൺ. നിസ്സഹകരണ സമരം തുടങ്ങുന്നതിൻ്റെ അതേ പാരലായിട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം നടക്കുന്നത്. കോൺഗ്രസിൻ്റെ 1921 വിജയവാഡ സമ്മേളനമാണ് ഇങ്ങനെ ഒരു ഫണ്ട് കളക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. കോൺഗ്രസ്സുകാർ ഫണ്ട് പിരിക്കുകയും ചെയ്തു. അത് നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം അതിന് പാരലായി നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ഫണ്ട് അങ്ങോട്ട് വഴിമാറ്റിയെന്ന് എന്ത് അടിസ്ഥാനത്തിൽ, എന്ത് ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്? ഖിലാഫത്ത് കമ്മിറ്റിക്ക് നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഏത് ചരിത്ര വസ്തുവിന്റെ അടിസ്ഥാനത്തിൽ? അത് കൊടുത്ത ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തില്. ഏത് രേഖയില്ലാത്ത കാര്യമാണ് മഹാത്മാഗാന്ധി ഇക്കാര്യം 1 crore ചില്ലറയും പണം സ്വരൂപിച്ചു, അതെങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത് കണക്കാണ്. നിസ്സഹകരണ സമരത്തിന് വേണ്ടി കോൺഗ്രസ് പിരിച്ച ഫണ്ടിൽ അല്ല, നിസ്സഹകരണ സമരത്തിന് വേണ്ടി കോൺഗ്രസ് പിരിച്ച ഫണ്ടിനെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് വേണ്ടി കൂട്ടക്കൊല ഉണ്ടാക്കിയെന്ന് പറയുന്നത്. ഞാൻ വിശദീകരിക്കട്ടെ, രണ്ടും പാരലായാണ് തുടങ്ങിയതെങ്കിലും രണ്ടും ഒന്നിച്ചാണ് നീങ്ങിയത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഖിലാഫത്ത് മറ്റേ നിസ്സഹകരണ കമ്മിറ്റികളാണ് നിലവിൽ വന്നത്. അത് കാര്യമായിട്ട് എവിടെയും ഒന്നും സംഭവിച്ചില്ല. ഖിലാഫത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമായി എവിടെയും ഒരു മുന്നേറ്റവും ഉണ്ടായില്ല. അത് ഏറ്റവും മോശമായ വിധത്തിൽ അതിൻ്റെ ഒരു ഭീകരവശം നടന്നത് കേരളത്തിലാണ്. ഈ രണ്ടും പാരലായി തുടങ്ങിയെങ്കിലും ഒന്നിച്ചൊഴുകിയതാണ് ചരിത്രം. ഇതേ ഫണ്ട് ഉപയോഗിച്ച് തന്നെയാണ് ഖിലാഫത്തിന്റെ പ്രസ്ഥാനങ്ങളും നടന്നത്. ഈ ഫണ്ട് ഉപയോഗിച്ച് കൂട്ടക്കൊല നടത്തി. ഇത് രണ്ടിനെയും കൂടി ലിങ്ക് ചെയ്യുമ്പോൾ ഞാൻ ഒറ്റ കാര്യം പറയാം. മാർച്ച് മാസത്തിലാണ് വിജയവാഡ സമ്മേളനം നടന്നത്. ജൂൺ മാസത്തിലാണ് ഫണ്ട് പിരിക്കാൻ തുടങ്ങിയത് തന്നെ. മലബാർ കലാപം നടക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. ഓഗസ്റ്റ് മാസം മുതൽ അങ്ങോട്ടാണ്. അതായത് ഫണ്ട് പിരിക്കാൻ തുടങ്ങി, ഫണ്ട് പിരിച്ച് അതൊരു കളക്ഷനായി, അതിനുശേഷം വേണമല്ലോ വകമാറ്റാൻ. അപ്പോൾ അതിന് പോലും സമയം കിട്ടിയില്ല. അതായത് കോൺഗ്രസ് ഇതൊക്കെ വെറും കുയുക്തികളാണ്. കോൺഗ്രസ് ഫണ്ട് ശേഖരണം തുടങ്ങുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഫണ്ട് പിരിക്കാം. ഒരൊറ്റ ദിവസം കോൺഗ്രസ് ഫണ്ട് ശേഖരണം വന്ന് നിൽക്കുന്ന ഒരു സമ്മേളനത്തിൽ ഒരു സമയത്തിന് ആവശ്യമായ ഫണ്ട് മുഴുവൻ പിരിക്കപ്പെടുവായിരുന്നു. കോൺഗ്രസ് ഫണ്ട് പിരിക്കുന്നതിന് തൊട്ടടുത്ത നാളിൽ, തൊട്ടടുത്ത മാസം നടന്ന ഒരു കലാപത്തിന് ആ ഫണ്ടാണ് ഉപയോഗിച്ചതെന്ന് പറയാൻ എന്തെങ്കിലും ഒരു ചരിത്ര വസ്തുത ആധാരമായി വേണ്ടേ? ഖിലാഫത്ത് കമ്മിറ്റിക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് ഗുരുതരമായ ആക്ഷേപമാണ്. എന്തെങ്കിലും ഒരു ചരിത്ര വസ്തുതയായി നിങ്ങൾ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ അന്വേഷിച്ച് സത്യം മുഴുവൻ കണ്ടില്ല. തുടങ്ങിയത് ഖിലാഫത്ത് കമ്മിറ്റി വേറെയാണ്, നിസ്സഹകരണ കമ്മിറ്റി വേറെയാണ്. പക്ഷേ ഇത് രണ്ടും ഗാന്ധിജിയാണ് ഒന്നിപ്പിച്ചത്. മഹാത്മാഗാന്ധി, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്, തിലക് സ്വരാജ് ഫണ്ട് എടുത്ത് കൂട്ടക്കൊല നടത്താൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? നമ്മള് സംസാരിക്കുന്നതും പ്രസംഗിക്കുന്നതും രണ്ടും രണ്ടും ഭാഷയാണ്, രണ്ടും രണ്ട് തലമാണ്. കവിത എഴുതുന്നത് മറ്റൊരു തലമാണ്. കവിതയിലെ ഭാഷ എടുത്തുകൊണ്ട് കവിതയാകട്ടെ പ്രസംഗമാകട്ടെ വസ്തുതയാകണ്ടേ, അത് നമുക്ക് അതൊക്കെ പറഞ്ഞ തർക്കത്തിന് വേണ്ടി ചോദിക്കാം എന്നല്ല. വസ്തുതയാകണ്ടേ തർക്കത്തിന് വേണ്ടി ചോദിക്കാം എന്നല്ല വസ്തുതയാകണ്ടേ പ്രസംഗത്തിന്റെ ഭാഷയും സംഭാഷണത്തിന്റെ ഭാഷയും രണ്ടും രണ്ടാണ്. അങ്ങനെ രാഷ്ട്രപിതാവ്, ദേശീയഗാനം, ദേശീയ പതാക, ടീച്ചറുടെ ഒരു പ്രസംഗം, ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ നിലയ്ക്കാണ് ചരിത്രത്തെ അവതരിപ്പിക്കുന്നത്. ഈ ചരിത്രമാണ് ജനങ്ങൾ കേൾക്കേണ്ടത് എന്ന പൂർണ്ണ വിശ്വാസമുണ്ടോ? ജനങ്ങൾ ഞാൻ കേട്ടതിൽ വിശ്വസിക്കരുത്. ഓരോ പ്രസംഗവും സൂചന മാത്രമാണ്, ഒരു പ്രസംഗം തീരുമാനമല്ല. ഓരോ പ്രസംഗവും സൂചനയാണ്. ഈ സൂചനയിൽ താല്പര്യം, ഇപ്പൊ താങ്കൾ എന്തുകൊണ്ട് ഇത് പഠിച്ചു? ഇപ്പൊ എന്റെ അടുത്ത് വരാൻ വേണ്ടി താങ്കൾ ഇത്രയും ചരിത്ര വസ്തുതകൾ പഠിച്ചത് ഞാൻ ഇത് പറയണ്ട. ജനങ്ങൾ ഇത് പഠിക്കാൻ വേണ്ടിയാണോ? ഞാൻ പറയാറുണ്ട്, പ്രസംഗം, ഒരു മണിക്കൂർ പ്രസംഗം കൊണ്ട് ലോകത്തിന്റെ ഒരു കാര്യത്തിന്റെയും തീരുമാനം പറയാൻ കഴിയില്ല. പക്ഷെ നമുക്ക് സൂചനകൾ കൊടുക്കാം. ഈ സൂചനകളിലൂടെ ജനങ്ങൾ ഇറങ്ങിയാൽ എനിക്ക് ഉറപ്പുണ്ട് ചില വസ്തുതകൾ അവർ കണ്ടു, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ കണ്ടെത്തും. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചാൽ ജനങ്ങൾ പിന്നെ അത് ഒരു പഠനം നടത്തിക്കൊള്ളും. അല്ല, വസ്തുതാവിരുദ്ധമായി ഞാൻ ഈ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളിലും വസ്തുത ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയും ചില വസ്തുതകളുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ഒരു കാഴ്ചപ്പാടുണ്ടെന്ന് പറയാം. വസ്തുതകളുണ്ട്, കാഴ്ചപ്പാടുണ്ടാകാം, വസ്തുതയില്ല.
ചരിത്രവും വർത്തമാനവുമായി ഈ സംഭാഷണത്തിനിടയ്ക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിൽ മുൻപ് പറഞ്ഞ ഒരു കാര്യവും തിരുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ്. തീർച്ചയായും വസ്തുതാപരമായി പിഴവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, കാരണം നമ്മൾ ആരും തെറ്റുകൾക്ക് അതീതരല്ല, വസ്തുതാപരമായ പിഴവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില കണക്കുകൾ പറയുന്നിടത്തോ അല്ലെങ്കിൽ കാരണം പിന്നെ ഒന്ന് നമ്മൾ ചിലപ്പോൾ പ്രസംഗത്തിൽ നമ്മൾ ഒരു എഴുതുന്നത് പോലെയല്ല എഴുതി നമുക്ക് രണ്ടാമതൊന്ന് നോക്കിക്കൊണ്ട് നമുക്ക് തിരുത്താനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട്. അപ്പോൾ ആ ചിലപ്പോൾ വസ്തുതാപരമായ ചില കണക്കുകൾ, ആശയമല്ല ആദർശമല്ല, ചില കണക്കുകൾ ചില പിഴവുകൾ വരാം. അങ്ങനെ വരുമ്പോൾ അത് തിരുത്തുന്നതല്ലാതെ ഞാൻ പറഞ്ഞതിൻ്റെ ആശയമോ ആദർശമോ ഒരിക്കൽ പോലും തിരുത്തണ്ട. കാരണം ആലോചിച്ചുറപ്പിച്ച് തന്നെയാണ് വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള നിലയിലല്ല ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെ സംസാരിച്ചാൽ ഒരിക്കലും ജനങ്ങൾ എന്നെ കേൾക്കില്ല. ഞാൻ അതിനെ ആസ്വദിക്കുന്നു. താങ്ക് യു.